അന്ന് സോളാറെങ്കിൽ ഇന്ന് സ്പ്രിംഗ്ലർ ഇടത് ഭരിച്ചാലും വലത് ഭരിച്ചാലും നമ്മുടെ പ്രബുദ്ധ കേരളം ചില അഴിമതി കഥകളിൽ നമ്പർ ആണ് സോളാറും സരിതയും ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ ഫ്യൂ പോലെ സ്പ്രിംഗ്ലർ പിണറായി വിജയൻ സർക്കാരിൻ്റെ ഹാർഡ് ഡിസ്ക് കളയുമോ വെയിറ്റ് ആൻഡ് സീ മറ്റു വലതിലുമെന്ന പോലെ ഭരിക്കുന്ന ഇടതു വലതു മുന്നണികളുടെ അഴിമതിയിലും ഒന്നാം സ്ഥാനത്ത് തന്നെയാണ് നമ്മുടെ കേരളം കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് അത് സ്വദേശി കമ്പനിയായിരുന്ന ടീം സോളാറെങ്കിൽ ഇപ്പോൾ പിണറായിയുടെ കാലത്ത് വിദേശത്തുള്ള സ്വദേശിയുടെ കമ്പനിയായ സ്പ്രിംഗ്ലർ എന്ന വ്യത്യാസം മാത്രം കാര്യത്തിലേക്ക് വരാം യു ഡി എഫ് ഭരണകാലത്ത് മുമ്പെങ്ങും കേട്ടിട്ടില്ലാത്ത ഒരു സമരാഹ്വാനമായിരുന്നു ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കും വരെ സമരം എന്നത് സെക്രട്ടേറിയറ്റിനകത്തേക്ക് ഉദ്യോഗസ്ഥരെ മാത്രമല്ല മന്ത്രിമാരെ പോലും കടത്തിവിടില്ലെന്ന തീരുമാനത്തോടെയാണ് ഇടതുമുന്നണി അനിശ്ചിതകാല സമരം തുടങ്ങിയത് എന്നാൽ ആ അനിശ്ചിതകാലം ഇരുപത്തിനാല് മണിക്കൂറായിരുന്നുവെന്ന് മാത്രം ഉമ്മൻചാണ്ടി രാജിവെക്കാതെ തന്നെ ഇരുപത്തിനാല് മണിക്കൂറിൽ സമരം എൽ ഡി എഫിന് ഉപേക്ഷിക്കേണ്ടി വന്നു ഇന്നത്തെ സ്പ്രിംഗ്ലർ പോലെ സായിൽ തുടങ്ങുന്ന ഒരു കമ്പനിയും അതിൻ്റെ നടത്തിപ്പുകാരിയുമായി ഉണ്ടാക്കിയ അവിഹിത ബന്ധമാണ് സംഘർഷത്തിലേക്കും സമരത്തിലേക്കും എത്തിയത് അസാധാരണ സാഹചര്യത്തിൽ സാധാരണ നടപടികൾ അപ്രസക്തമെന്ന ഇന്നത്തെ പിണറായി വിജയൻ്റെ ന്യായവാദം തന്നെയാണ് അന്ന് ഉമ്മൻചാണ്ടിയും സ്വീകരിച്ചത് നാട്ടിൽ വൈദ്യുതി വേണ്ടേ വേണം വൈദ്യുതി സുലഭമായാലേ പുതുതായി വലിയ വലിയ സംരംഭങ്ങൾ തുടങ്ങാനാകൂ പൊതുവെ കേരളം വൈദ്യുതി ക്ഷാമം നേരിടുന്ന സംസ്ഥാനമാണല്ലോ നല്ല വൈദ്യുതിക്ക് പാരമ്പര്യേതര ഊർജ്ജ പദ്ധതി അനിവാര്യമല്ലേ അതിൻ്റെ ഭാഗമായി കണ്ടെത്തിയതാകട്ടെ പല യു ഡി എഫ് നേതാക്കന്മാരുടെയും ഊർജത്തിൻ്റെ പിന്നിലെ ശക്തിയായിരുന്ന സരിത എന്ന മാൾട്ടോവ സ്ത്രീയുടെ കമ്പനിയെ അതാണ് ടീം സോളാർ ഒരൊന്നൊന്നര തനി സ്വദേശി കമ്പനി സോളാർ ഊർജോൽപാദനത്തിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഏകദേശം അൻപത് ശതമാനം വരെയാണ് സഹായധനം നൽകി വരുന്നത് അതിനാൽ തന്നെ ഇത്തരം ഉപകരണങ്ങൾ സർക്കാർ അനുമതിയോടെ സ്ഥാപിക്കുന്നതിന് ഏകദേശം മുന്നൂറ് കമ്പനികൾക്ക് മാത്രമാണ് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിരുന്നത് കേരളത്തിലെ പ്രധാന ഊർജ ഏജൻസിയായ അനർത് ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന ഇരുപത്തിയഞ്ചിലധികം കമ്പനികൾക്ക് അംഗീകാരം കൊടുത്തിട്ടുണ്ട് ഗുണഭോക്താക്കളെ കണ്ടെത്തി അവരുമായി നിയമപരമായ കരാറിൽ ഏർപ്പെടുന്ന അംഗീകൃത സോളാർ ഉൽപ്പന്ന വിതരണ കമ്പനികൾ വഴിയാണ് സർക്കാർ സബ്സിഡി നൽകി വരുന്നതും എന്നാൽ ഇത്തരത്തിലുള്ള യാതൊരു കേന്ദ്ര സർക്കാർ അംഗീകാരവും വിവാദ നായികയുടെ വിവാദ കമ്പനിയായ ടീം സോളാറിന് ഉണ്ടായിരുന്നില്ല അനർട്ടും ടീം സോളാർ കമ്പനിക്ക് അംഗീകാരം നൽകിയിരുന്നില്ല എന്നാലും അംഗീകാരമില്ലാത്ത ടീം സോളാർ കമ്പനി അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഓഫീസ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇടപാടുകാരെ വഞ്ചിക്കാൻ ശ്രമിച്ചു ടീം സോളാർ എന്ന വിവാദ കമ്പനിയുടെ പ്രധാന വ്യവസായ ഇടപാടുകൾ എല്ലാം നടന്നത് ഉമ്മൻചാണ്ടിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചായിരുന്നു എന്ന കണ്ടെത്തലിനെ തുടർന്ന് മുഖ്യമന്ത്രിയുടെ പ്രധാന പേഴ്സണൽ സ്റ്റാഫുകളെ ആദ്യം സസ്പെൻഡ് ചെയ്തു പിന്നീട് അറസ്റ്റും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തർ ആയവരെല്ലാം മരുന്നിന് പോലും ഒരെണ്ണമൊഴിയാതെ ടീം സോളാർ എന്ന വിവാദ കമ്പനിയുടെ പ്രവർത്തകരുമായി വളരെ അടുത്ത ബന്ധമുള്ളവരായിരുന്നുവെന്ന് പിന്നീടുള്ള അന്വേഷണത്തിൽ തെളിയുകയും ചെയ്തു ആദ്യമാദ്യം ആരോപണങ്ങൾ വേണ്ടത്ര ഗൗരവമായി അന്വേഷിക്കാൻ പോലീസ് തയ്യാറായില്ല എന്നാൽ കൂടുതൽ തെളിവുകൾ പുറത്തുവന്നതോടെ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ ഓഫീസും അന്വേഷണ പരിധിയിൽ വരുമെന്ന് ഉറപ്പായി പക്ഷേ പോലീസ് അന്വേഷണത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസും സർക്കാരും ഇടപെടുന്നു എന്ന ആരോപണം ശക്തമായതോടെ അന്വേഷണത്തിൻ്റെ വിശ്വാസ്യത ഉറപ്പുവരുത്താനും അന്വേഷണം അട്ടിമറിക്കപ്പെടാനുള്ള സാധ്യത ഒഴിവാക്കാനും ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി സ്ഥാനത്തു നിന്നും മാറി നിന്ന് അന്വേഷണത്തെ നേരിടണമെന്നും വിവിധ തലങ്ങളിൽ നിന്നും ആവശ്യം ഉയർന്നിരുന്നു അതിൻ്റെ ഭാഗമായിരുന്നു എൽ ഡി എഫിൻ്റെ ഉപരോധ സമരം അങ്ങനെ സോളാർ വിവാദം യു ഡി എഫ് ഭരണത്തിൻ്റെ അന്ത്യം കുറിക്കാൻ പ്രധാന കാരണമായി ജോപ്പനും ജിക്കുമോനും സലീം രാജുമെന്നു വേണ്ട അന്നത്തെ മന്ത്രിമാരും എം എൽ എമാരും എം പിമാരും കോൺഗ്രസ് നേതാക്കളുമൊക്കെ സരിതോർജ പ്രകാശത്തിൻ്റെ നിഴലിലായി സരിത വന്ന് കലക്കിയ കുളത്തിൽ നിന്ന് ഇടതുമുന്നണി പ്രത്യേകിച്ച് പിണറായി വിജയൻ ഭരണമെന്ന മീനിനെയും പിടിച്ചു പക്ഷേ ഭരണം മാറിയിട്ടും സോളാർ കേസും ശിക്ഷയുമൊക്കെ ആവിയായതുപോലെയാണിപ്പോൾ ടീം സോളാർ വിവാദത്തിന് ഒരു അടൽസുളി ചിത്രത്തിൻ്റെ മട്ടും മാതിരിയുമൊക്കെയാണ് ഉണ്ടായിരുന്നതെങ്കിൽ അത്രത്തോളം ഇൻട്രസ്റ്റിംഗ് ആയി വന്നില്ല സ്പ്രിങ്ക്ലർ ഇതുവരെ കാരണം വീഡിയോ ക്ലിപ്പിൽ കണ്ടാനന്ദിക്കാൻ സരിതയെപ്പോലെയൊരു സെലിബ്രിറ്റി ഇല്ല എന്നതുതന്നെ ഇനിയും വരും ദിവസങ്ങളിൽ സ്പ്രിങ്ക്ലറിലും ഇത്തരം സരിതമാരാരെങ്കിലും കടന്നു വരുമോ സാധ്യതയില്ലെങ്കിലും പറയാറായിട്ടില്ല കാരണം ഭരണമേതായാലും കാറ്റുള്ളപ്പോൾ പേറ്റുക എന്നതാണ് കേരളത്തിലെ ഇടത് വലത് മുന്നണികളുടെ ഒരു ലൈൻ സ്പ്രിങ്ക്ലറിൻ്റെ കാര്യത്തിലും അതിൻ്റെ നിരലാട്ടമുണ്ടെന്ന് പറയാം സ്പ്രിങ്ക്ലറിൽ ഇരുന്നൂറ് കോടിയുടെ അഴിമതിയുണ്ടെന്നാണ് പ്രതിപക്ഷാരോപണം രോഗികളുടെ വിവരങ്ങൾ വിദേശ കമ്പനിക്ക് വിറ്റുവെന്ന ആരോപണത്തിൽ സർക്കാരിനെതിരെ ഹൈക്കോടതിയും വടിയെടുക്കുന്ന ലക്ഷണമുണ്ട് സോളാർ പോലെ തന്നെ കേന്ദ്രത്തിൻ്റെ അറിവോ സമ്മതമോ ഇല്ലാതെ ഉണ്ടാക്കിയ ഈ അന്താരാഷ്ട്ര കരാറിൻ്റെ പേരിൽ മുഖ്യമന്ത്രിയെ കുറ്റപ്പെടുത്താൻ സി പി ഐ എം തയ്യാറായിട്ടില്ല നേരത്തെ ഉമ്മൻചാണ്ടി എടുത്ത അതേ അസാധാരണ സാഹചര്യത്തിലെ സാധാരണ നടപടി എന്ന പല്ലവി ആവർത്തിച്ചിരിക്കുകയാണ് പിണറായി സർക്കാരും ഈ പിടിവള്ളിയിലാണ് സി പി ഐ എമ്മും കടിച്ചു തൂങ്ങുന്നത് പക്ഷേ ഒന്നുകൂടിയുണ്ട് കോവിഡ് പത്തൊൻപത് അസാധാരണ സാഹചര്യം തന്നെ തർക്കമേയില്ല ആ സാഹചര്യം ശരിവെക്കുമ്പോൾ സർക്കാർ എന്തു ചെയ്താലും അത് സ്വാഭാവികമായും ശരിയാകണമല്ലോ ഏത് അതിന് വേണമെങ്കിൽ ഈ യുദ്ധത്തിലും പ്രണയത്തിലുമൊക്കെ ചെയ്യുന്നത് എന്ത് തന്നെയായാലും ശരി എന്നൊരു നീതിയുണ്ടല്ലോ അതങ്ങ് കടമെടുത്തു സർക്കാർ പിന്നല്ലാതെ കോവിഡും ലോക്ക്ഡൗണുമൊക്കെ ഒന്നാമതെ ഖജനാവ് കാലിയാക്കി ബാറും ബിവറേജും ലോട്ടറിയും ഒന്നുമില്ല ലോക്ക്ഡൗൺ കഴിയുമ്പോൾ അതുകൊണ്ട് തന്നെ തുറക്കാൻ പാകത്തിൽ സംസ്ഥാനത്ത് ഒരാറ് ബാറുകൾ കൂടിയാണ് അനുവദിച്ചിട്ടുള്ളത് അതിൻ്റെ ലൈസൻസിനും മറ്റുമുള്ള പണമൊക്കെ കൈപ്പറ്റി രസീതും കൊടുത്തിട്ടുണ്ട് കള് കച്ചവടം ഇല്ലെങ്കിൽ എന്താ കാശ് കിട്ടിയല്ലോ അത്രയുമായില്ലേ അപ്പം പിന്നെ സോളാർ ഉമ്മൻചാണ്ടിക്ക് വെച്ച പോലെ ഈ കൊറോണ കാലത്ത് വിമാനം പിടിച്ചു വന്ന സ്പ്രിങ്ക്ലർ വയ്യാവേലി പിണറായിക്കിട്ട് വെക്കുമോ കാത്തിരുന്ന് കാണാം ഈ കൊറോണ കാലത്തെ അതിജീവിക്കാൻ കട്ടയ്ക്ക് നിൽക്കുമ്പോൾ ഒരൽപ്പം പഴയ കാര്യങ്ങളെ ഇപ്പോഴത്തെ സാഹചര്യവുമായി ഒന്ന് താരതമ്യപ്പെടുത്തി പറഞ്ഞു പോയേക്കാമെന്ന് കരുതി കാരണം രണ്ടും സ വിവാദങ്ങളാണല്ലോ കേരളത്തിൻ്റെ സ്ഥിതി സ്വാഹായും ന്യൂസ് ഡെസ്ക്